ഭൂപത സിഎൽസിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം ഉടനീളം വിവിധ ദേവാലയങ്ങളിലായി സംഘടിപ്പിച്ച പുതിയ തലമുറയിലെ വിശുദ്ധനെന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട കരൾ വൈക്വേറ്റസിന്റെ തിരുശേഷിപ്പ് പ്രയാണം ഡോളേസ് ബസിലിക്ക പള്ളിയിൽ വെച്ച് സമാപിച്ചു. യുവജന വർഷത്തിന്റെ ഭാഗമായി പുതിയ തലമുറയിലേക്ക് നല്ലൊരു ജീവിത മാതൃക പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപത സിഎൽസി ഈ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയത്. സെപ്റ്റംബർ 2 വൈകിട്ട് 6:30 ബിഷപ്പ് ഹൌസിൽ തിരുശേഷിപ്പ് അഭിമന്യ പിതാക്കന്മാർ ചേർന്ന് ഏറ്റുവാങ്ങിയ ശേഷം സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ലൂർദ് പള്ളിയിൽ നിന്നാണ് തിരുശേഷിപ്പ് പ്രയാണം ആരംഭിച്ചത്. സെപ്റ്റംബർ 24 ഞായറാഴ്ച വൈകിട്ട് 5:30 ഒന്നൂർ ഫുറോന ദേവാലയത്തിൽ നിന്ന് നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച് 6:30 ബസിലിക്ക ദേവാലയത്തിൽ എത്തിച്ചേർന്നതോടെ ഭക്തി നിർഭരമായ തിരുശേഷിപ്പ് പ്രയാണത്തിന് സമാപനം കുറിക്കുകയായിരുന്നു. 6:30 മുതൽ 7:30 വരെ ബസിലിക്കയിൽ സമാപന ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. നവവിശിക്തനായ കസാഖിസ്ഥാനിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ജോർജ് പനംതുണ്ടിൽ ചന്ദനപ്പിള്ളി സെന്റ് ജോർജ് തീർത്ഥാടന കത്തോലിക്ക പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തി. ജോർജ് നാമധാരിയായ തനിക്ക് ലഭിച്ച പുതിയ സ്ഥാനലബ്ധിയിൽ മലങ്കര സഭയുടെ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ദേവാലയത്തിലെത്തി നന്ദി പറയുന്നതിനാണ് സന്ദർശനം നടത്തിയത്. ദേവാലയ അങ്കണത്തിൽ വികാരി ഫാദർ ബെന്നി നാരകത്തിലിന്റെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് പനന്തുണ്ടലിന് സ്വീകരണം നൽകി. കേരള ലത്തീൻ കത്തോലിക്ക വനിതാ സംഘടന കൊല്ലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെമിനാർ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധ്യ മൈക്കൽ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ശക്തിയാണ്. വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ മേഖലകളിലും സാമൂഹിക സാംസ്കാരിക പരമ്പരാഗത മേഖലകളിലും സ്ത്രീത്വം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് വത്സല ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ജോളി എബ്രഹാം, ഷാർലറ്റ് ഡിക്സൺ എന്നിവർ പ്രസംഗിച്ചു. ഇംഗ്ലണ്ടിൽ ക്രൂ കേന്ദ്രമായി പുതിയ സീറോ മലബാർ മിഷൻ രൂപീകരിച്ചു. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രൂ സെന്റ് മേരീസ് മിഷന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 24 ഞായറാഴ്ച ബിഷപ്പ്മാർ ജോസഫ് ശ്രാമ്പിക്കൽ നിർവഹിച്ചു. മാഴ്സയിലിൽ നിന്ന് മടങ്ങിയ ശേഷം പതിവനുസരിച്ച് പരിശുദ്ധ കനികാമറിയത്തിന്റെ സംരക്ഷണത്തിന് നന്ദി പറയാൻ റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലെത്തി ഫ്രാൻസിസ് പാപ്പ. റോമിന്റെ സംരക്ഷകയായി ആരാധിക്കപ്പെടുന്ന സാലസ് പോപ്പുലി റൊമാനി എന്നറിയപ്പെടുന്ന മാതൃസന്നിധിയിൽ പ്രാർത്ഥിച്ച ശേഷം പരിശുദ്ധ പിതാവ് തന്റെ വസതിയിലേക്ക് മടങ്ങി. ഓരോ അപസ്തോലിക യാത്രയ്ക്ക് മുൻപും ശേഷവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നന്ദി പറയാൻ പാപ്പ സെന്റ് മേരി മേജർ ബസിലിക്ക സന്ദർശിക്കാറുണ്ട്. നൈജീരിയയിൽ സ്വന്തം ഇടവക ദേവാലയത്തിലേക്ക് പോകുന്നതിനിടയിൽ തീവ്രവാദികളാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികൻ മോചിതനായി. സെപ്റ്റംബർ 21 വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ഫാദർ മാഴ്സലിനസ് ഒബിയോമ ഒക്കിയുടെ മോചിതനായത്. സെപ്റ്റംബർ 17 അദ്ദേഹത്തെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. ഫാദർ മാഴ്സലിനിയുടെ മോചനത്തിനായി പ്രാർത്ഥനയോടെ നിലകൊണ്ട എല്ലാ വിശ്വാസികൾക്കും നന്ദി പറയുന്നതായി രൂപത പ്രസ്താവനയിലൂടെ അറിയിച്ചു.